സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥനു ചുറ്റും ജനങ്ങൾ രോഗശാന്തിക്കായി തിങ്ങിക്കൂടുകയാണ്. അതോടൊപ്പം ധാരാളം പിശാചു ബാധിതരും വന്നു ചേരുന്നു. ബഹളവും തിക്കും തിരക്കും. ഭക്ഷണം കഴിക്കാനോ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പോലും അവന് സമയം കിട്ടുന്നില്ല. മാത്രമല്ല, അവൻ അധികാരികളുടെ കണ്ണിൽ കരടാകാനും തുടങ്ങിയിരിക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നാഥന്റെ ബന്ധുക്കൾ അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാവുന്നതാണ്. അവർ ചിന്തിക്കുകയാണ് അവന് ഭ്രാന്താണെന്ന്. മർക്കോസ് 3:20-21 വരെ. ചങ്കുപറിച്ചു കാണിക്കുമ്പോൾ ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞതുപോലെയുണ്ടല്ലോ. ഉന്മാദത്തിൻ്റെ ചുവപ്പണിഞ്ഞ, ആരും കൊതിയോടെ നുള്ളിപ്പെറുക്കാത്ത, പ്രണയവേദികളിൽ വിടരാത്ത ചെമ്പരത്തി പൂക്കൾ. അല്പം ഭ്രാന്തുള്ള ഒരു പൂവാണല്ലോ ചെമ്പരത്തി. അമലേന്ദു എന്നൊരു കവി പറഞ്ഞതുപോലെ, ഒരു ചെമ്പരത്തി തൈ പോലെ എൻ്റെ കല്ലറയിൽ പോലും നീ എന്ന ഭ്രാന്ത് എൻ്റെ ചോരയോളം ചുവപ്പിൽ ഇവിടെ പൂക്കും. നിത്യപുഷ്പിണിയാണ് ചെമ്പരത്തി. സ്ഥലവും കാലവും നോക്കാതെ അതെപ്പോഴും പൂത്തുകൊണ്ടിരിക്കും. ആ വിശാലതയും അടക്കമില്ലായ്മയും കൊണ്ടാണ് ചെമ്പരത്തി ഒരു ഉന്മാദിയാണെന്ന് ചിലർ കരുതുന്നത്. സ്ഥലകാലം നോക്കാതെ സ്നേഹം ചൊരിയുന്നവനാണ് നാഥൻ. ഒരു ഉന്മാദിയെപ്പോലെ ഭ്രാന്തമായല്ല അവൻ നമ്മെ സ്നേഹിക്കുന്നത്, നല്ല വെളിവോടെ ആഴത്തിലാണ്. എന്നിട്ടും നമ്മുടെ കൽപ്പനകളിൽ അവൻ്റെ ആഴം ഭ്രാന്തിൻ്റെ ആയമായി നമുക്ക് തോന്നുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ യാക്കോബ് എന്ന ഇസ്രായേലിന് ഇസഹാക്കിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ഉപായത്തിൽ പിടിച്ചു മേടിക്കേണ്ടി വന്നെങ്കിൽ പുതിയ ഇസ്രായേലായ നമുക്ക് അത് പിടിച്ചു വാങ്ങേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, നാഥൻ ഈ വരങ്ങളെല്ലാം ധാരാളമായി സൗജന്യമായി നമ്മിൽ ചൊരിയുകയും ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:5. തുടർന്ന് പൗലോസ് ശ്ലീഹ ആ പാഠഭാഗത്ത് പഠിപ്പിക്കുന്നത് പോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. ലോകദൃഷ്ടിയിൽ അവൻ്റെ ഈ സ്നേഹത്തിൻ്റെ പാരമ്യമായ കുരിശ് ഭോഷത്വവും ഇടർച്ചയുമായി തീരുന്നുവെന്നും, ഇന്ന് അവൻ്റെ സ്നേഹത്തെ മനോവിഭ്രാന്തി എന്ന് അരുമയായവർ പോലും മുദ്രകുത്തുന്നത് പോലെ, ഇന്നലെ പുതിയ ഇസ്രായേലിൻ്റെ 12 ഗോത്രപിതാക്കന്മാരെ പോലെ 12 അപ്പോസ്തലന്മാരെ പേരെണ്ണി പറയുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വിഷാദത്തിൻ്റെ കുറയുമുണ്ട്. ഒറ്റുകാരനായ യൂദാസ് എന്നൊരു വാക്കിൽ നന്മയുടെ ആഴവും ആധിക്യവും തുട്ടറിഞ്ഞിട്ടും നാഥനെ വിട്ടുപിരിഞ്ഞവൻ്റെ അടയാളമാണത്. യൂദാസ് ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വമല്ല. 2014 ഇറങ്ങിയ ഒരു ഹൊറർ സിനിമയാണ് ബാബാഡൂക്ക്. നിരാശകൾ നമ്മെ എങ്ങനെ കാർന്നു തിന്നുന്ന ദുർഭൂതങ്ങളായി മാറുന്നുവെന്ന് സുന്ദരമായി പറഞ്ഞു തരുന്ന ഒരു ചിത്രം. ഇന്നലെ റിലീസായ മറ്റൊരു ഹൊറർ സിനിമയാണ് ഭൂതകാലം. ഈ ചിത്രത്തിന് ബാബാഡൂക്ക് എന്ന ചിത്രത്തിൻ്റെ ഒരു ഛായയുണ്ട്. അതിൻ്റെ പേരിലെ വാക്യകേളി പോലെ ഭൂതകാലങ്ങളുടെ നിഴലാട്ടം നമ്മുടെ വർത്തമാനകാലത്തെ ഭൂതാവേശിതമാക്കുന്നുണ്ടാകും. നമ്മുടെ വിഷാദങ്ങളും ഉന്മാദങ്ങളും നമ്മെ അപകടകരമായി ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി എല്ലാ ഉത്തരങ്ങളും മുട്ടി ആത്മാഹൂതി ചെയ്യുവോളം, അതുമല്ലെങ്കിൽ സ്വയം നശിക്കുവോളം. യൂദാസ് കറിയോത്ത അങ്ങനെയായിരുന്നു. പഴയ നിയമത്തിൽ ആത്മഹത്യ ചെയ്ത ഒരേയൊരു വ്യക്തി സാവൂൾ രാജാവും അങ്ങനെ തന്നെയാണ്. അവൻ ഉന്മാദത്തിൻ്റെയും വിഷാദത്തിൻ്റെയും തിരതലലിൽ ഇടറിയവനാണ്. ഒരു ദുർഭൂതം പോലെ അതവനെ ഗ്രസിച്ചിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദാവീദിൻ്റെ കിന്നരങ്ങൾക്ക് അതിനെ അടക്കാനായില്ല. 1 സാമുവേൽ 31 അവൻ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതിരിക്കാൻ സ്വയം ജീവനെടുക്കുകയാണ്. തുടർന്ന് ഇന്ന് 2 സാമുവേൽ 1 ദാവീദ് ഈ വാർത്ത ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലാപമാണ് നാം കേൾക്കുന്നത്. ദാവീദ് പറയും പോലെ, സാവൂളിൻ്റെ എണ്ണമെഴുക്കുമാഞ്ഞ പരിച യുദ്ധഭൂമിയിൽ അനാഥമായി കിടക്കുന്നു. വാൾത്തല തെന്നിപ്പോകാൻ വേണ്ടി യുദ്ധങ്ങൾക്ക് മുൻപ് പരിചയിൽ എണ്ണ പുരട്ടുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബെല്ലി മസ്സിയ എന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. അഭിഷേകതൈലം മാഞ്ഞു പോയതുപോലെ എന്നർത്ഥം. സാവൂളിൻ്റെ രക്ഷാകവചങ്ങൾ അവന് തുണയാകുന്നില്ല. അവൻ്റെ അഭിഷേകം അവൻ തൃണവത്കരിക്കുമ്പോൾ. പക്ഷേ അപ്പോൾ പോലും ദൈവത്തിൻ്റെ അഭിഷിക്തൻ തന്നെയായിരുന്നു അവൻ എന്നത് ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹത്തിൻ്റെ സൂചനയാണ്. അവനെക്കുറിച്ചുള്ള തൻ്റെ വിലാപകാവ്യം ജാഷറിൻ്റെ പുസ്തകത്തിൽ എഴുതണമെന്നാണ് ദാവീദ് അനുശാസിക്കുന്നത്. 2 സാമുവേൽ 1:18. ഷെഫർ യാഷാർ, യാഷറിൻ്റെ ഗ്രന്ഥം. അക്ഷരാർത്ഥത്തിൽ നീതിമാന്റെ ഗ്രന്ഥമെന്നാണ് അർത്ഥം. ജോഷുവ 10:13 ഇങ്ങനെയൊരു ഗ്രന്ഥം പരാമർശിക്കപ്പെടുന്നുണ്ട്. യഹൂദ ഗുരുവായ റാഷി ഈ സന്ദർഭത്തിൽ പറയും, അത് ദൈവിക നിയമമായ പഞ്ചഗ്രന്ഥിയെ സൂചിപ്പിക്കുന്ന ഒരു നാമം തന്നെയാണ്. ജോഷുവയെ സംബന്ധിച്ച് ദൈവഹിതം വെളിവാകുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അവിടെ യാക്കോബ് എഫ്രായിമിനെക്കുറിച്ച് പ്രവചിച്ച ഭാഗം
എഫ്രായിം പുത്രനായ ജോഷ്വായിൽ നിറവേറിയെന്ന് പറയാൻ. ജാഷറിൻ്റെ ഗ്രന്ഥം ആ അർത്ഥത്തിൽ ദൈവിക നിയമഗ്രന്ഥം എന്ന അർത്ഥത്തിൽ നമ്മെയെല്ലാം സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കാവ്യസമാഹാരമായിരിക്കണം. നാം എന്ന കവിതയിൽ ദൈവം കുറിച്ച് വരികൾ അതിലുണ്ടാകും. ആ വരികൾ ഇടറുന്നുണ്ടോ എന്നതാണ് നാം ഇനി ശ്രദ്ധിച്ചു നോക്കേണ്ടത്. വരികൾ മുറിഞ്ഞ് വാക്കുടഞ്ഞ് കവിത മങ്ങുന്നുണ്ടോ? ഇന്ന് സങ്കീർത്തനം 80 പറയും പോലെ ദൈവമുഖം തേടാൻ ആഗ്രഹിക്കുന്ന നാം അത് നിരന്തരമായി ചെയ്യണം. അത് നിരന്തരമായ ജീവിത പരിവർത്തനം ആവശ്യപ്പെടുന്നു. നമ്മുടെ ദൈവം തൻ്റെ നേർക്ക് നമ്മെ സദാ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ രക്ഷയുടെ നിധാനം. സങ്കീർത്തനം 80:17 പറയും പോലെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നവനെ ദൈവം ശക്തനാക്കട്ടെ. അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സൂചനയാണ്. മറ്റൊരർത്ഥത്തിൽ ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്ന നമ്മുടെ എല്ലാം സൂചനയും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നീതിയുള്ളവരായി യഷാർ നമുക്ക് നിൽക്കാനാകട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ഒരു ദൈവിക നീതികാവ്യമാകട്ടെ. അതല്ലാതെ നാം തിരഞ്ഞെടുത്ത അപകട വഴികളിൽ തലതല്ലി വീഴുന്ന കാവ്യനീതിയാകാതെ.